हाई सूहतुकളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ആടുചന്തയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ശനിയാഴ്ച ആടുചന്ത ദിവസമാണ് രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആടിനെ വാങ്ങാൻ അപ്പോൾ അവർക്ക് പറ്റിയ നല്ല രണ്ട് മൂന്ന് ആടുകളെ വാങ്ങി കൊടുക്കണം ഏകദേശം നേരം വിളിച്ച് വരുന്നതേ ഉള്ളൂ അതാണ് വീഡിയോയ്ക്ക് വെളിച്ചക്കുറവ് കാണുന്നത് നല്ല നല്ല ആടുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പോത്ത് കുട്ടികളും ഈ ആഴ്ച വന്നിട്ടുണ്ട് പശു കുട്ടികളുണ്ട് എല്ലാം നമുക്ക് പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞു കാണാം കുറച്ചുകൂടി ഒന്ന് നേരം വിളിക്കട്ടെ ഈ തള്ളേൻ രണ്ട് കുട്ടികൾ കൂടെ 12 രൂപയാണ് ചോദിക്കുന്ന വില ഇന്ന് അത്യാവശ്യം നല്ല വിലക്കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഏകദേശം നമുക്ക് 5:30 ആയതേ ഉള്ളൂ നേരം വിളിച്ചു വന്നതേ ഉള്ളൂ കുറച്ചുകൂടെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ കിട്ടിയനായിരുന്നു നമ്മൾ വീഡിയോ തുടക്കത്തിൽ കണ്ട ആ കുട്ടിയും തള്ളയാണ് രണ്ട് മുട്ടൻ കുട്ടികളാണത് 12 രൂപയാണ് അവർ ചോദിച്ച വില നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറഞ്ഞെടുക്കാം അവർക്ക് മുതലാവുമെങ്കിൽ അവർ തരും ഇല്ല ഒരുപാട് വളത്തു കുട്ടികൾ വന്നിട്ടുണ്ട് വലിയ മുട്ടനാടുകളും പോത്തു കുട്ടികളും എല്ലാം വന്നിട്ടുണ്ട് ഈ ആഴ്ച ഒരുപാട് ആടുകൾ വന്നിട്ടുണ്ട് ഇവിടെ ആരോ കുറച്ച് ആടുകളെ മേടിച്ച് മാറ്റി കെട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിലാണ് ഈ ചന്തയുള്ളത് ചന്ത ദിവസം ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് 6:30 7 മണി മാക്സിമം 8 മണിക്ക് മുമ്പായിട്ട് ചന്ത തീരും രാവിലെ കുറച്ചുകൂടെ ഒന്ന് നേരം വിളിച്ചിട്ടുണ്ട് 6 മണിയോളമായി ഒരുപാട് ആടുകൾ വന്നിട്ടുണ്ട് നമുക്ക് മാക്സിമം വില കിട്ടുന്നത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം കച്ചവടം പൊടി പിടിച്ച് നടക്കുകയാണ് അതിനിടയ്ക്ക് നമ്മൾ ചെന്ന് വീഡിയോയ്ക്ക് വേണ്ടി വില ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും നമ്മൾ വാങ്ങാൻ നിൽക്കുന്നതാണെങ്കിൽ വിഷയമില്ല അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല വട്ടപ്പാറയിൽ നിന്ന് ഇവിടെ എത്താനുള്ള സമയം കഴിഞ്ഞു വരുമെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ പോട്ടെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ചന്തയിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് ആടുകൾ ഇതാ ഈ സ്ഥലത്ത് വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണ് ഇതെല്ലാം തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ആടുകളാണ് ഒരുപാട് വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് ഈ ആഴ്ച വന്നിട്ടുണ്ട് ഇതെല്ലാം തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള വണ്ടികളാണ് ഒരാടിനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതൊരു സൈഡിലെ മാത്രം വണ്ടിയാണ് ഇഷ്ടംപോലെ ആടുകൾ അവർ വാങ്ങി കെട്ടിയിരിക്കുകയാണ് രണ്ട് മൂന്ന് ആടുകൾ കൊണ്ടുപോകുന്നുണ്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് ഈ രണ്ട് ആടുകൾ കൂടെ 28 രൂപയാണ് ചോദിക്കുന്ന വില നല്ല തിരക്കുണ്ട് നമുക്ക് അതിനകത്ത് കയറി ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല സൈഡ് പറ്റി നിന്നുള്ള വീഡിയോ എടുപ്പേ നടക്കൂ നല്ല വളർത്താൻ പറ്റിയ മുട്ടനാടുകളും മീറ്റ് ആവശ്യത്തിന് വന്ന മുട്ടനാടുകളും ഉണ്ട് അതായത് അപ്പുറ സൈഡിലാണ് നമുക്ക് അങ്ങോട്ട് പോകാം നല്ല സൂപ്പർ മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് 32 രൂപയാണ് ആ രണ്ട് വെള്ള മുട്ടനാടിന് ചോദിച്ചത് 16 രൂപ വെച്ച് ഈ വണ്ടിയിൽ ഒരുപാട് ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് അതേപോലെ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്കൊക്കെ പാൽക്കുട്ടികളെ കിട്ടുന്നുണ്ട് ഈ ആഴ്ചയും അതൊക്കെ വാങ്ങിക്കൊണ്ട് പോയി നമ്മൾ വെറുതെ കാശ് കളയാന്നുള്ളതേ ഉള്ളൂ അതിനെ മാത്രം വാങ്ങാൻ വേണ്ടി ഒരു ടീം നമ്മുടെ ഈ ചന്തയിൽ വരുന്നുണ്ട് അവരെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ വാങ്ങുന്നതും കൊണ്ട് കെട്ടുന്നതും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും നമ്മളൊരു 1500 രൂപയ്ക്ക് മേലെ തീറ്റയും കൂടിയൊക്കെ കിട്ടുന്ന ആടുകളെ വാങ്ങുന്നതായിരിക്കും നല്ലത് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആടുകളെ വാങ്ങിക്കഴിഞ്ഞാൽ വലിയ വിഷയമാണ്
ഈറ്റയും കൂടി എടുക്കാതെ ആകെ കുട്ടികളെല്ലാം ക്ഷീണിച്ചു പോകും. എവിടെയൊക്കെ നല്ല അടിപൊളി ആടുകൾ നിൽപ്പുണ്ട്. ഇവിടെ രണ്ട് കുട്ടികൾ ആരോ വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വലിയ മുട്ടനാടുകൾ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതൊക്കെ വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണ്. രണ്ട് മുട്ടനാടുകളെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. കല്യാണ പാർട്ടിക്കാർ വാങ്ങിയതെന്നാണ് പറഞ്ഞ് ചോദിച്ചപ്പോൾ വില ലഭ്യമല്ല. ഇവിടെ കുറച്ച് പാൽക്കുട്ടികൾ നിൽപ്പുണ്ട്. ഇതെല്ലാം 500, 1000, 1500 ആ റേഞ്ചിലൊക്കെ വാങ്ങി കിട്ടിയിരിക്കുകയാണ്. ആ വാങ്ങിയ ആൾ ഇതാ ഇവിടെ ഉണ്ട്. ₹1000, ₹500 വാങ്ങിയെന്നാണ് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് മൃഗച്ചുവടത്തിനുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇവിടെയും കുറച്ച് ആടുകൾ ആട്ടിൻ കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. നല്ല നല്ല ആടുകൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6:15 ആയതേ ചന്ത കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കുട്ടികൾ കൂടെ 5000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു മുട്ടൻ കുട്ടിയും ഒരു പെൺകുട്ടിയാണ്. ഒരു 4000 രൂപ പുള്ളി പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുന്ന മട്ടില്ല. 4000 രൂപയാണ് അവർ പറയുന്നത്, അല്ല 5000 രൂപയാണ് അവർ പറയുന്നത്. 4 രൂപ പറഞ്ഞിട്ടുണ്ട്, കൊടുത്തില്ല. കച്ചവടം നടന്നിട്ടില്ല. അത് എവിടെ പണ്ട് 3.5, 4 രൂപ ആ റേഞ്ചിൽ ചോദിക്കുന്ന കുട്ടികളാണ് എനിക്കുന്നതല്ല. നമുക്ക് വില പേശി എടുക്കാൻ കഴിയും. 3 രൂപയാണിതായി ഒരു കുട്ടിക്ക് ചോദിക്കുന്ന വില. ഓരോ കുട്ടിക്ക് 3 രൂപയാണ് ചോദിക്കുന്നത്. ഇവിടെയും കുറച്ച് ആടുകൾ വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആട് വരുന്ന ഈ നമ്മുടെ ഈ കിളിമാനൂർ ചന്തയിലാണെന്ന് തോന്നുന്നു. കാരണം 10,000 കണക്കിന് ആടുകളല്ല വരുന്നത്, അതിനെക്കാട്ടും കൂടുതലാണ്. നമുക്ക് എണ്ണി തയ്ക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ആടുകളാണ് വരുന്നത്. അതിനനുസരിച്ചുള്ള കച്ചവടം ഈ ചന്തയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭത്തിന് നമുക്ക് ആടുകളെ വാങ്ങാൻ പറ്റും. ഈ ഒരു കുട്ടിക്ക് 2000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചതാണ്. നടക്കുന്ന മട്ടില്ല. ഇവിടെ മുട്ടനാടുകളാണിതായി നിൽക്കുന്നതെല്ലാം. മുട്ടനാടുകൾ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. ചെറിയ മുട്ടനാടുകൾ തൊട്ട് വലിയ മുട്ടനാടുകൾ വരെ വന്നിട്ടുണ്ട്. ഇതൊക്കെ 14, 15 രൂപ ചോദിക്കുന്ന മുട്ടനാടുകളാണ് ആ നിന്നത്. അവരുടെ ചോദ്യമാണ് 14, 15 രൂപ. നമുക്ക് വില പറഞ്ഞെടുക്കാൻ കഴിയും. വണ്ടിയിൽ 2-3 ആടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ നിൽക്കുന്ന എല്ലാ മുട്ടനാടുകളാണ്. 18, 20 ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന മുട്ടനാടുകളാണ്. അതി ചെറിയ മുട്ടനാടുകളാണ് ഇതാ ഈ ഭാഗത്ത് നിൽക്കുന്നത്. പല റേഞ്ചിലുള്ള ആടുകളും നമുക്ക് ഇവിടെ കിട്ടും. വില കുറഞ്ഞതെങ്കിൽ വില കുറഞ്ഞത്, വില കൂടിയതെങ്കിൽ വില കൂടിയത്. അത് വലിപ്പം അനുസരിച്ചാണ് അവർ വില പറയുന്നത്. ഓരോന്നിനെ നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ 2-3 ആടുകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. മുട്ടനാട് ഇതാ ഇവിടെ കുറച്ച് മുട്ടനാടുകൾ നിൽക്കുന്നുണ്ട്. 2 കറുത്ത മുട്ടനാടുകളാണ് നിൽക്കുന്നത്. നേർച്ച ആവശ്യത്തിനൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ ആൾക്കാർ വരും. ഇങ്ങനെയുള്ള മുട്ടനാടുകളെ കണ്ട വണ്ടിയിൽ ഒരുപാട് ആടുകളെ വാങ്ങിക്കെട്ടിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് ആടുകൾ നിൽപ്പുണ്ട്. അവരെല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് നിർത്തിയേക്കുവാണ്. ഒരു മുട്ടനാടിനെ വാങ്ങിയത് ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. എല്ലാത്തിനെയും കൊണ്ടുപോവുകയാണ്. ഇന്ന് പാൽക്കുട്ടികൾ കുറവാണ്.
വണ്ടിയിൽ ഒരു വലിയ മുട്ടനാട് നിൽപ്പുണ്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് വീഡിയോ എടുത്ത് പോകുമ്പോൾ മറു സൈഡിൽ കച്ചവടം കഴിയും. അപ്പോൾ നമ്മൾ ആ കച്ചവടത്തിൻ്റെ ചൂടൊന്നും ഇതിൽ കാണിക്കാൻ പറ്റൂല. കാരണം ചന്ത സംസാരം നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല, ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് നിൽക്കുന്ന പത്ത് കുട്ടികൾ 18, 20 ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ഓരോന്നിനും. 18 രൂപ മുതൽ സ്റ്റാർട്ടിങ് വില ചോദിക്കുന്നതാണ്. നല്ലൊരു മുട്ടനാടനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവരെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെല്ലാം കൊച്ചു കുട്ടികൾ കച്ചവടം ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിൽക്കുകയാണ്. ഉടനെ അതൊക്കെ കച്ചവടമാകാൻ ചാൻസ് ഉണ്ട്. അവസാനമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ 3000 പറയുന്ന 2000, 2500 രൂപയ്ക്കകത്തൊക്കെ കച്ചവടം നടക്കും. കാരണം പിന്നെ അവർ കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാം കൊടുത്തിട്ട് പോകാനേ നോക്കുള്ളൂ. ഒരുവിധം വില കിട്ടുകയാണെങ്കിൽ എല്ലാം അവർ കൈയൊഴിയും. ഇപ്പം മണി ഏകദേശം 6:45 ചന്ത കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാദ്യം പറഞ്ഞ കണക്ക് 8 മണിവരെയൊന്നും ഈ ചന്ത പോകുന്ന മട്ടില്ല. കാരണം ആടുകളെല്ലാം വാങ്ങിക്കൊണ്ട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇതുവരെ കച്ചവടം ആയിട്ടില്ല. 3.5-4 രൂപയൊക്കെ തന്നെയാണ് ഓരോ കുട്ടികൾക്ക് ചോദിക്കുന്നത്. ചെറിയ കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട്. നല്ല നല്ല ആടുകൾ വളർത്താൻ പറ്റിയ നല്ല സൂപ്പർ ആടുകൾ വന്നിട്ടുണ്ട്. ഈ സൈഡിലും കുറച്ച് ആടുകൾ വാങ്ങി മാറ്റി കെട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ആടുകളാണ്. അവരെ വണ്ടിയുടെ സൈഡിൽ തന്നെയാണ് എല്ലാത്തിനെയും കെട്ടിയിരിക്കുന്നത്. എല്ലാം തമിഴ്നാട്ടിലേക്ക് പോകാനുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ.